സങ്കീർത്തനം 2. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അതു കേട്ടു ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? പർവ്വതമായ സിയോനിൽ ഞാനാണെൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്നരുളി ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോടരുളി ചെയ്യും. നീ എൻ്റെ പുത്രനാണ്, ഞാൻ നിനക്കു ജന്മം നൽകി, നീ എൻ്റെ പുത്രനാണ്. എന്നോടു ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്കു ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്കധീനമാകും, ഇരുമ്പു തണ്ടുകൊണ്ടു നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനു ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ചു നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു, കർത്താവിൽ ശരണം വെക്കുന്നവർ ഭാഗ്യവാന്മാർ. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു?